ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഒരുപാട് പേര് കുറേ ചിരിച്ച് കമൻ്റൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാവരും ചിരിച്ചെന്ന് കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമായി കാരണം എല്ലാവരുടെയും പിരിമുറുക്കമുള്ള ജീവിതത്തിലെ ടെൻഷനുള്ള ആ ഒരു ജീവിതത്തിലേക്ക് എനിക്കൊരു എൻ്റെ ഒരു സംസാരത്തിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ചിരിക്കാനുള്ള വക കിട്ടിയെങ്കിൽ ഒരുപാട് സന്തോഷം സന്തോഷമെന്നാണ് എനിക്ക് തോന്നിയത് കേട്ടോ അപ്പോൾ കമൻസൊക്കെ എല്ലാം വായിച്ചിട്ടുണ്ട് റിപ്ലൈ കിടാനായിട്ട് സാധിച്ചിട്ടില്ല കേട്ടോ കാരണം ഇന്നലെയൊക്കെ നമുക്ക് മാതാപരണയോടനുബന്ധിച്ചിട്ടുള്ള മീറ്റിങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ പറഞ്ഞ പോലെ ക്ലീനിങ് അപ്പോൾ ആ ക്ലീനിങ് വർക്കൊക്കെ തന്നെയാണ് ഞാൻ ഇന്ന് കാണിക്കണം കേട്ടോ അപ്പോൾ നമ്മൾ ഇന്നലെ ക്ലീൻ ചെയ്തെടുത്ത പ്ലാസ്റ്റിക്കാണ് ഞാനിപ്പോൾ ചാക്കിൽ കെട്ടി പുറത്തേക്ക് കൊണ്ടുപോയി വെച്ചത് കാരണം അത് കോർപ്പറേഷൻ വന്ന് എടുത്തുകൊണ്ട് പോയിക്കോളും അപ്പോൾ അത് പുറത്തുകൊണ്ടേ വെച്ചതാണ് ആ സമയത്ത് റോജർ വന്നതാണ് അപ്പോൾ റോജറിന് വേണ്ടിയിട്ട് ഇന്നിപ്പോൾ ഞാൻ ചെയ്യണത് ഒരു ആപ്പിൾ കട്ട് ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതാണ് ചെയ്യണത് പിന്നെ എനിക്ക് ഞാനൊരു എ ബി സി ജ്യൂസ് പിന്നെ റോജനുള്ള സാധനങ്ങൾ എൻ്റെ കയ്യിലുണ്ട് ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യം ആപ്പിൾ മാത്രം കട്ട് ചെയ്ത് ഈ പാലും കൂടി കയച്ചിട്ട് അതും കൂടി എടുത്തിട്ട് പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് കുറച്ച് വെജിറ്റബിൾ വാട്ടിയത് എടുത്ത് ചൂടാക്കിയാൽ മതി കാരണം ഞാനത് ഫ്രിഡ്ജിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഫ്രിഡ്ജിൽ തന്നെ സ്പ്രൗട്ട് എടുത്ത് വെച്ചിട്ടുണ്ട് അതൊന്ന് കഴുകി അരിച്ചെടുത്തിട്ട് അതും കൂടിയിട്ട് വെച്ച് ഇത്രയേ ഉള്ളൂ ഈ പഴം തീർന്നുകൊണ്ടാണ് ഞാൻ ആപ്പിൾ കട്ട് ചെയ്തത് പിന്നെ ആപ്പിള് അത്ര ഇഷ്ടമില്ല ഏത്തപ്പഴം തന്നെ ഇഷ്ടം അപ്പം ഏത്തപ്പഴത്തിൻ്റെ ഗുണങ്ങളെക്കുറിച്ച് രാജേഷ് ഡോക്ടറിൻ്റെ ആ ഒരു വീഡിയോയിൽ നിങ്ങൾ എടുത്തു നോക്കി കണ്ടിട്ടുള്ളവർക്കറിയാം ഭയങ്കര ഗുണമുള്ളതാണ് എത്തപ്പഴെന്ന് പുള്ളി അതിനകത്ത് പറയുന്നുണ്ട് അപ്പോൾ ഈ ഏത്തപ്പഴം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ പപ്പയുടെ വീട്ടിൽ ഞാൻ കല്യാണം കഴിച്ച് എന്നപ്പം മുതൽ ഇന്ന് വരെ ഏത്തപ്പഴം എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത് പപ്പക്ക് നിർബന്ധം ഏത്തപ്പഴം പപ്പയുടെ അമ്മ വഴിയാണ് ആ ഒരു ശീലം അമ്മ അന്നേ പറയുമായിരുന്നു ഏത്തപ്പഴം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഗുണം നിങ്ങൾ പറയുന്ന പോലെ ഒന്നുമല്ല നിങ്ങൾ ഒരുപാട് പാല് മുട്ട ഒന്നും ഏത്തപ്പഴം മാത്രം കഴിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറയണെങ്കിൽ കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ തന്നെയാണ് രാജേഷ് ഡോക്ടറും പറഞ്ഞത് ഏത്തപ്പഴം പുഴുങ്ങി കഴിക്കണത് നല്ലതെന്നാണ് പറഞ്ഞിട്ടുള്ളത് എപ്പോഴും വേവിച്ചിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ ഗുണമെന്നാണ് അതിനകത്ത് രാജേഷ് ഡോക്ടർ പറഞ്ഞേക്കളാം അപ്പോൾ അത് കേൾക്കാത്തവര് ഒന്ന് കേട്ട് നോക്കിക്കോ നല്ല കാര്യങ്ങളാണ് അതിനകത്ത് പറഞ്ഞേക്കുന്നത് പിന്നെ ഞാൻ രാവിലെ ഒന്ന് ഈ ചെടികൾക്ക് മാത്രം അതായത് ചട്ടിക്ക് മാത്രമായിട്ട് വെള്ളം ഒഴിക്കണേണ്ട പിന്നെ രാത്രി എല്ലാം കൂടി നമ്മൾ മുറ്റം കഴുകുകയും എല്ലാം കൂടി ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇന്ന് രാവിലെ എനിക്ക് നേരം കിട്ടിയില്ല അല്ലെന്നുണ്ടെങ്കിൽ രാവിലെ മുറ്റം നനക്കലും ചെടി നനക്കലും ചെയ്യും രാത്രി നമ്മൾ മുറ്റം അടിച്ചിടുക ഇതിപ്പോൾ അതൊന്നും നട നടക്കാത്തൊരു ദിവസമായിരുന്നു കാരണം ഒരുപാട് തിരക്കുകളായിപ്പോണം ഇനിയിപ്പോൾ ഞാൻ പറഞ്ഞില്ലേ പതിനാലാം പതിമൂന്നാം തീയതി രാത്രി മാതാവ് വന്നാൽ പതിനാലാം തീയതി രാത്രിയാണ് നമ്മുടെ വീട്ടിൽ നിന്ന് പിന്നെ എടുക്കുന്നത് അപ്പോൾ അതുവരെ നമ്മളുടെ വീട്ടിൽ പ്രാർത്ഥനകളൊക്കെ തന്നെ ആയിരിക്കും അപ്പോൾ ഞാൻ ഒരു എ ബി സി ഡി ജ്യൂസാണ് ഉണ്ടാക്കിയത് റോജറിന് മറ്റുള്ള സാധനങ്ങളൊക്കെ കൊടുത്ത് മോളിക്കുണ്ടെങ്കിൽ കൊടുത്ത് അപ്പോൾ ഇന്ന് എ ബി സി ഡി ജ്യൂസ് എടുത്തത് ഞാൻ ഷോർട്ട് വീഡിയോ ആയിട്ടാണ് അതുകൊണ്ട് ഞാൻ കാണിക്കാൻ കേട്ടോ എ ബി സി ഡി ജ്യൂസിൻ്റെ ഷോർട്ട് വീഡിയോ ആയിട്ട് എടുത്തിട്ട് എനിക്ക് അടുക്കള ചാനലിൽ ഇടാനുണ്ട് കാരണം എൻ്റെ അടുക്കള ചാനൽ മോട്ടീസേഷൻ കട്ടാക്കെന്ന് പറഞ്ഞിട്ട് അവർ മെയിൽ വിട്ടിട്ടുണ്ട് കാരണം നമ്മൾ ഒമ്പത് മാസമായിട്ട് വീഡിയോസ് ഒന്നും ഇട്ടിട്ടില്ല അപ്പോൾ ഇനി മോണിറ്റൈസേഷൻ കട്ടാക്കിയാൽ പിന്നെ നമ്മൾ രണ്ടാമത് അപ്ലൈ ചെയ്യണം മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് അപ്പോൾ അത് വേണ്ടല്ലാന്ന് ചോദിച്ചിട്ട് ഇടക്ക് ഒരു ഷോർട്ട് വീഡിയോ ഇടാമെന്ന് ചോദിച്ചാൽ അങ്ങനെയെങ്കിലും ചാനൽ പോകാതെ കേട്ടോ അതിനകത്ത് ഇന്ന് എനിക്ക് ഉപകാരമൊന്നുമില്ല എങ്കിലും ഞാൻ എന്തെങ്കിലുമൊക്കെ ഞാൻ പോസ്റ്റ് ചെയ്തിരുന്നു നേരത്തെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പെട്ടെന്ന് നോക്കിയെടുക്കാം പക്ഷേ എന്താണെന്ന് വെച്ചാൽ എനിക്ക് പിന്നെ നേരം കിട്ടാതെ ഒട്ടും പറ്റുന്നില്ല ചെയ്യാനായിട്ട് അങ്ങനെ വിട്ടുകളാണ് നിങ്ങൾ പക്ഷേ അത് എല്ലാം കൂടി എനിക്ക് പറ്റാതെ വന്നു കഴിഞ്ഞപ്പോഴേക്കും ഞാനത് വിട്ടുകളഞ്ഞ് അന്ന് ചെയ്യാമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ് പക്ഷെ നടക്കുന്നില്ല ഇപ്പം ഏതായാലും ചാനൽ പൂട്ടി കളയേണ്ടി അല്ലെങ്കിൽ അതുകൊണ്ട് ഞാൻ ചെറിയ ചെറിയ വീഡിയോസൊക്കെ ഇടാമെന്ന് വിചാരിച്ചാ അപ്പോഴതേ ഇതാണ് എ ബി സി ഡി ജ്യൂസ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എങ്കിലും നമുക്ക് ഒരു ഷോർട്ട് വീഡിയോ ഒക്കെ ഇട്ട് ഇടാന്ന് വിചാരിച്ചിട്ട് ഞാനത് ഇട്ടിട്ടുണ്ട് കേട്ടോ അടുക്കള ചാനലിൽ കാണണമെന്നൊന്നും ഞാൻ പറയൂല ഞാൻ ആ ചാനൽ പോകാതിരിക്കാൻ വേണ്ടി മാത്രം ഇട്ടേക്കുന്നതാണ് കേട്ടോ അപ്പം ഒരുപാട് ജോലികളൊക്കെ ചീണ കഴിയുമ്പോഴത്തേക്കും ഒക്കെ കമൻസിൽ ഞാൻ കണ്ടായിരുന്നു ചേച്ചി വെള്ളം കുടിക്കണേ ജോലി ചെയ്തുകൊണ്ട് കുഴപ്പമില്ല ചേച്ചി മറക്കാതെ വെള്ളം കുടിക്കണമെന്ന് ഞാൻ ഒരുപാട് വെള്ളം കുടിക്കുന്ന ആളാണ് കേട്ടോ എനിക്ക് എവിടെ ഇരുന്നാലും ആ രീതിയിൽ വെള്ളം വേണം കാരണം എനിക്കൊരു കവൾ ഒരു കവള് വെള്ളം ഇങ്ങനെ കുടിച്ചോണ്ടിരിക്കുക അങ്ങനെ കുടിക്കുന്നത് വളരെ നല്ലതാണെന്നുള്ളതും ഞാൻ കേട്ടിട്ടുണ്ട് ഒരുപാട് വെള്ളം നമ്മൾ ഒറ്റ സമയത്ത് അങ്ങോട്ട് വലിച്ചു കുടിച്ചിട്ട് പിന്നെ കുറേ നേരം കഴിഞ്ഞിട്ട് പിന്നെ കുടിക്കുക അതിനേൽ നല്ലത് ഇടക്കിടക്കിടക്ക് കുറച്ച് കുറച്ച് വെള്ളം അപ്പം ഞാൻ അങ്ങനെ വെള്ളം കുടിക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇല്ലാത്തൊരസുഖമാണ് തലവേദന കേട്ടാണ് അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ടിങ്ങനെ വെള്ളം കുടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ തലവേദന ഉണ്ടാവില്ല എന്നുള്ളതാണ് ഡോക്ടേഴ്സ് പറയണത് അസുഖം മൂലം ഉള്ള തലവേദന വേറെതിട്ടാണ് സാധാരണ വരണ തലവേദന കാരണം നമ്മൾ ഓഫീസില് ഒക്കെ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടൊക്കെ തിരിച്ച് വീട്ടിലെത്തുമ്പോൾ മിക്കവർക്കും തലവേദനയിട്ടാണ് വരണത് ഒന്ന് കിടന്നാൽ മതി അല്ലെങ്കിൽ ഒരു ചായ കുടിക്കണമെന്നൊക്കെയുള്ള അത് പകൽ സമയത്ത് നമുക്ക് വേണ്ട വിധത്തിൽ നമ്മൾ വെള്ളം കുടിക്കാതെ തന്നെ ഉണ്ടാകുന്നതാണെന്നാണ് പറയുന്നത് കേട്ടോ അതുകൊണ്ട് തന്നെ എനിക്ക് തലവേദന ഇല്ലാത്ത ആളാണ് ഞാൻ എത്രയോ നേരം ഈ യൂട്യൂബ് ചെയ്യലും എല്ലാ ഫോണിലും ഇങ്ങനെ നോക്കിയിരിക്കുന്നില്ല പക്ഷേ എനിക്ക് തലവേദന വരാറേ ഇല്ല അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഞാനിങ്ങനെ സ്ഥിരമായിട്ട് വെള്ളം കുടിച്ചോണ്ടിരിക്കണം അപ്പോൾ ഇഷ്ടം പോലെ വെള്ളം കുടിക്കുന്ന ആളാണ് അപ്പോൾ ഇന്നിപ്പം ഞാൻ ഉണ്ടാക്കുന്നതില്ലേ നമ്മുടെ റോജറിന് വേണ്ടിയിട്ടൊരു ചിക്കൻ ഇത് ഓയിൽ ഫ്രീ ആയിട്ടുള്ളത് അപ്പോൾ ഓയിൽ ഒട്ടും തന്നെ ഇടാതെയാണ് സവാള ഞാൻ കുക്കറിനകത്തേക്ക് ഇട്ടത് അതുകൊണ്ടാണ് അത് അടിയിൽ പിടിച്ചേക്കുന്നത് കേട്ടോ കാരണം ഒരു തരി പോലും ഓയിൽ ഓയിലിട്ടിട്ടില്ല എന്നിട്ട് പിന്നെ അതിനകത്തേക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തക്കാളിയും ഗരം മസാല സാധാരണ സംഭവങ്ങളൊക്കെ ചേർത്തിട്ട് ഇത്തിരി ഉരുളക്കിഴങ്ങ് കൂടി ഞാൻ ചേർത്ത് കാരണം ഇന്നിപ്പോൾ വേറെ കറി ഇനിയിപ്പോൾ വെക്കാൻ കഴിയില്ല അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇതിനകത്ത് ഉരുളക്കിഴങ്ങ് ഇട്ടാലും എനിക്ക് ആ ഉരുളക്കിഴങ്ങ് കൂട്ടിയിട്ട് ഉണയിക്കലാന്ന് വിചാരിച്ചു എനിക്കിഷ്ടമാണ് ഉരുളക്കിഴങ്ങ് മാത്രമായിട്ട് ചിക്കൻ എനിക്ക് ഒട്ടും ഇഷ്ടമില്ല അപ്പോൾ ഇതിപ്പോൾ റോജറിന് ചിക്കൻ ഇല്ലാതെ പറ്റില്ലല്ലോ അപ്പോൾ രണ്ട് ദിവസം ദിവസമായിട്ടിപ്പോൾ അങ്ങനെ ചിക്കൻ കറി അധികം വെച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മളെന്നാൽ ഫ്രൈ ചെയ്തതിന് ശേഷം കറിയായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇന്ന് ഏതായാലും ഒരു കറി ഇരിക്കട്ടെ അപ്പോൾ ഉച്ചക്കുമായി രാത്രിയായി അപ്പോൾ ഈ കൂട്ടത്തിൽ തന്നെ ഇത്തിരി ചപ്പാത്തി കൂടിയിട്ട് ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് വൈകുന്നേരം ഉണ്ടല്ലോ കാരണം എനിക്ക് വൈകുന്നേരം നമ്മുടെ കേക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പോകണം പിന്നെ മീറ്റിംഗ് ഉണ്ട് അപ്പോൾ രണ്ട് കാര്യമുണ്ട് അപ്പോൾ പിന്നെ വൈകുന്നേരം ഞാൻ ലേറ്റ് ആകും രാത്രിയാവും രാത്രി എട്ട് മണിക്കാണ് മീറ്റിങ്ങും പറഞ്ഞു അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ ഒരുപാട് താമസിക്കും അതുകൊണ്ട് ജോലികളെല്ലാം തീർത്ത് വെക്കണം എന്ന് വിചാരിച്ചു തന്നെ ഞാൻ ചപ്പാത്തിക്കുള്ള കാര്യങ്ങളും ചപ്പാത്തി കൂടിയിട്ടുണ്ടാക്കി വെച്ചു അപ്പോൾ ഉച്ചക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു ചപ്പാത്തി കൂട്ടത്തിലെടുക്കാം അപ്പോൾ അങ്ങനെ പാത്രം കഴുകൽ കാര്യങ്ങൾ ഒരുപാടുണ്ട് ഈ ഒരു പാത്രം കഴുകൽ മാത്രല്ല പിന്നെയും പിന്നെയും നമുക്ക് ഇതുപോലെ തന്നെ പാത്രം വന്ന് കൂടും അതങ്ങനെ കഴുകും അപ്പം അപ്പം എപ്പോഴും പാത്രം കഴുകി വെക്കണമെങ്കിൽ ഇങ്ങനെ വന്ന് കൂടി കിടക്കില്ല അപ്പോൾ അങ്ങനെ ചിക്കൻ കറി അവിടെ വിസിലൊക്കെ അടിച്ചതിനെ ഓഫ് ചെയ്ത് പിന്നെ അടുത്ത പരിപാടി പരിപാടിയെന്നു വെച്ചുകഴിഞ്ഞാല് ചപ്പാത്തിയുടെ മാവ് കുഴക്കലും പരത്തലും എല്ലാം കൂടി ഒന്നിച്ച് തന്നെയാണ് ചെയ്യണത് അപ്പോൾ ഇന്നലത്തെ വീഡിയോൻ്റെ കീഴിൽ കുറച്ച് പേര് ഒക്കെ മാതാവിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചിട്ടുണ്ടെന്ന് മാതാവിന് വരുമ്പോൾ വീഡിയോ എടുക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അത് തോന്നുന്നില്ല കാരണം വീഡിയോ എടുക്കണമെങ്കിൽ ഞാൻ തന്നെ എടുക്കണം വേറെ ആരും ഇല്ല അപ്പം നമ്മൾ മാതാവിനെ കൊണ്ടുവരണം ആ തിരക്കിൽ അതിൻ്റെ ഇടയിൽ വീഡിയോ പിടിക്കാനൊന്നും പറ്റുമോയെന്ന് എനിക്ക് തോന്നുന്നില്ല അതുമല്ല അതിൻ്റേതായ ആ ഒരു ഭക്തി നിർഭരമായ സമയത്ത് അതിൻ്റെ ഇടയിൽ വീഡിയോ പിടിക്കാൻ എനിക്ക് പറ്റൂല നമ്മളതിൽ തന്നെയല്ലേ ശ്രദ്ധിക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് ആളുകളൊക്കെ പോയി കഴിഞ്ഞിട്ട് വേണമെങ്കിൽ മാതാവിൻ്റെ മാത്രമായിട്ട് വീഡിയോ ഞാൻ കാണിച്ചു തരാം അല്ലാതെ ആളുകൾ വരുന്ന സമയത്തൊക്കെ അതുപോലെ എല്ലാവരും പ്രൈവസി ഇഷ്ടപ്പെടുന്ന ആളുകളൊക്കെ തന്നെയാണ് അപ്പോൾ അവരുടെയൊക്കെ കാര്യങ്ങളൊക്കെ എടുത്തിട്ട് നമ്മൾ വീഡിയോ ഇടണൊന്നും ശരിയല്ലല്ലോ അപ്പോൾ അതൊക്കെ ഓർത്തിട്ട് അങ്ങനെ ഞാൻ കാണിക്കാറില്ല ഞാൻ അധികം പുറത്ത് വ്ലോഗുകൾ അങ്ങനെ ചെയ്യാത്ത കാര്യം ഇതാണ് എല്ലാവർക്കും അവരവരുടെ പ്രൈവസി വലുതല്ലേ അപ്പം നമ്മൾ അവരുടെ ജീവിതത്തിൽ അതിൻ്റെ അകത്ത് കയറിയിട്ട് നമ്മൾ ചെയ്യുന്നത് ശരിയല്ല അതാണ് കേട്ടോ കാര്യം ആരും പരാതി വിചാരിക്കരുത് പിന്നെ ചപ്പാത്തി എല്ലാം ഉണ്ടായിക്കഴിഞ്ഞ് അപ്പം നമ്മുടെ ഈ ഷീറ്റിൻ്റെ കാര്യം ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട് സിലിക്കൺ ഷീറ്റ് അത് സൂപ്പറാണ് അടിപൊളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അതിൻ്റെ ലിങ്കെല്ലാം ഒരു കുറേ പേര് ചോദിച്ചിട്ട് എല്ലാവർക്കും ഒക്കെ ലിങ്കൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട് അങ്ങനെന്താ ചിക്കൻ കറി തുറന്നു കഴിഞ്ഞിട്ട് ഇത്തിരി വെള്ളം ഉണ്ടാകുമല്ലോ അപ്പോൾ അതൊന്ന് പറ്റിക്കണേനെ ഞാൻ ഇത്തിരി മല്ലിയിലേയും കൂടി ഇട്ടിട്ട് അങ്ങോട്ട് ഓഫ് ചെയ്ത് മാറ്റി വെക്കണം ഒരു കുഴപ്പമില്ല കേട്ടോ ഓയിൽ ഫ്രീ ആയിട്ട് ഉണ്ടാക്കി കഴിക്കുക ഇങ്ങനെ പിന്നെ എനിക്കിങ്ങനത്തെ ചിക്കൻ കറി ഒട്ടും ഇഷ്ടമില്ല ഇവിടെ റോജറിനോക്കുക പണ്ട് ഇഷ്ടമില്ലായിരുന്നു പക്ഷേ ഇപ്പം ഗതി കെട്ടിട്ട് റോജർ ആ ചിക്കൻ കറിയൊക്കെ കഴിക്കും അത്രയേ ഉള്ളൂ അപ്പോൾ നമ്മൾ ഈ സാധനം ഒന്ന് കഴുകിയിട്ട് അഴയിലേക്ക് ഇട്ട് വെക്കും കേട്ടാ അപ്പം ഞാൻ തിരിച്ചിട്ടേക്കും കാരണം ആ വശത്ത് ഇനി വല്ല ഇട്ടുകാരി എങ്ങനെയും കയറേണ്ടല്ലോ എന്ന് ചോദിച്ചിട്ട് ഇങ്ങനെ തിരിച്ചിടുന്നതാണ് കേട്ടോ പിന്നെ സാലഡിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് ഒന്ന് അരിഞ്ഞെടുക്കണം അപ്പോൾ ഇന്ന് ക്യുക്കുംബർ അരിഞ്ഞത് ഏതായാലും ഫ്രിഡ്ജിലുണ്ട് പിന്നെ ഇതിൽ തക്കാളി മാത്രം ഒന്ന് അരിഞ്ഞെടുത്താൽ മതി ക്യുക്കുംബർ അതോടുകൂടി തീർന്ന് വേറെയില്ല തക്കാളി ഇനിയും ഒന്ന് രണ്ടെണ്ണം കൂടിയൊക്കെ ഇരിക്കുന്നുണ്ട് സാധനങ്ങളൊക്കെ ഏകദേശം തീർന്നു ഇനിയിപ്പം അപ്പം വരുമ്പോഴത്തേക്കും ഇനി പോയിട്ട് കുറച്ച് പച്ചക്കറികളൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു നിൽക്കണേ പിന്നെ എനിക്ക് വേറൊരു പണിയുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മീൻ വെട്ടാറുണ്ട് ഫ്രീസറിൽ നിന്ന് ഞാൻ മീൻ എടുത്ത് പുറത്ത് വെച്ചിട്ടുണ്ട് കുറച്ച് വേളൂരി അപ്പോൾ ഈ കറികൾ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ചോറും ഉണ്ട് എല്ലാം സെറ്റാക്കി അവിടെ വെച്ച് കഴിഞ്ഞാൽ റോജറെ എപ്പം വന്നാലും കൊടുക്കാം അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് ഇനി മീൻ വെട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നിൽക്കാൻ പോകണത് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കില്ലേ ഞാൻ പണ്ട് ഒരു വീഡിയോയിൽ പറഞ്ഞ കാര്യം ഒന്നുകൂടി പറയണേ ഞാൻ റൈനും കൂടിയിട്ട് ഒന്ന് ഓട്ടോയിൽ ചെറുലായി വരെ പോയതാണ് പോയിട്ട് തിരിച്ച് വന്ന ഓട്ടോ ഞാൻ വഴിയിൽ നമ്മളുടെ ഈ മെയിൻ റോഡിൽ നമ്മുടെ ഇടവഴിയിലേക്ക് കയറിയില്ല മെയിൻ റോഡിൽ നിർത്തിയിട്ട് ഞാനും പ്രയു പൈസ ഒക്കെ കൊടുത്തിട്ട് ഇറങ്ങിപ്പോന്നു ഇറങ്ങിപ്പോന്ന് വീട്ടിൽ വന്നു കഴിഞ്ഞിട്ട് മേടിച്ച സാധനങ്ങളൊക്കെ എടുത്തു വെച്ച് ഞങ്ങൾ നോക്കിയന്ന് ക്രിസ്മസ് ടൈമാണ് ക്രിസ്മസ് കേക്കിൻ്റെ ആ താഴെ ഉള്ള ആ ബോർഡൊക്കെ മേടിക്കാനൊക്കെ ആ പോയത് അതൊക്കെ എടുത്തു വെച്ച് നോക്കി അങ്ങനെ നോക്കി നോക്കി അവസാനം നമ്മൾ പൈസയൊക്കെ നോക്കുമല്ലോ നമ്മൾ കൊണ്ടുപോയ പൈസ എത്ര ചിലവായി എന്നൊക്കെ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ഭയങ്കര ഒരു വ്യത്യാസം വന്നിട്ടുണ്ട് പൈസക്ക് ഇതെന്താ ഇത്രയും പൈസ ഇത് ഇവിടെ പോയി ഒരു രണ്ടായിരത്തിൻ്റെ നോട്ടാണ് കാണാത്തത് അപ്പോൾ ഈ രണ്ടായിരത്തിൻ്റെ നോട്ട് അന്ന് രണ്ടായിരത്തിൻ്റെ നോട്ടുള്ള ടൈമാണ് രണ്ടായിരത്തിൻ്റെ നോട്ട് ഇത് ഇവിടെ പോയിരുന്നായി അങ്ങനെ ഞങ്ങൾ ആലോചിച്ചിട്ടൊരു പിടുത്തം കിട്ടണമല്ല പിന്നെ വിചാരിച്ചത് നമ്മൾ കൃഷ്ണ കഫേയിൽ ഭക്ഷണം കഴിക്കാൻ പോയപ്പോഴത്തേക്ക് അവിടെ പൈസ കൊടുക്കുന്ന സമയത്ത് താഴെ വീണ് പോയിട്ടുണ്ടാകും അങ്ങനെ തന്നെ വിചാരിച്ചിരുന്നത് ഏതായാലും പോയി അയ്യോ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഞാൻ ഭയങ്കര വിഷമമായിട്ട് നിൽക്കുന്നതാണ് രണ്ടായിരം രൂപ പോയില്ലേ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ നിൽക്കുമ്പോൾ ഒരാൾ വന്നിട്ട് ഗേറ്റിൽ മുട്ടി അങ്ങനെ ഞാൻ ചെന്ന് നോക്കുമ്പോൾ നമ്മൾ വന്ന ഓട്ടോയിൻ്റെ ഡ്രൈവറാണ് വന്നിരിക്കുന്നത് നമ്മളുടെ വീട് അന്വേഷിച്ച് വന്നിരിക്കണത് കാരണം ഞാൻ എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലല്ല ഇറങ്ങിയത് മെയിൻ റോട്ടിലാണ് ഇറങ്ങിയത് എന്നിട്ട് അങ്ങനെ അവിടെ പോവുകയും ചെയ്ത് ഞങ്ങൾ ഈ ഇടവഴിയിലേക്ക് കയറണത് അവർ അയാൾ കണ്ടിട്ടുണ്ട് അപ്പോൾ അയാൾ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കാൻ ഉച്ചക്ക് വീട്ടിലല്ല ഹോട്ടലിൽ ചെന്ന് ഭക്ഷണം കഴിക്കാനായിട്ട് ചെന്ന് കഴിഞ്ഞപ്പോൾ ഹോട്ടലിലുള്ളവരുടെ അടുത്തേക്ക് ഇയാൾ നോട്ട് കൊടുത്തപ്പോഴത്തേക്ക് അവർ പറഞ്ഞ് ചില്ലറില്ല എന്ന് പറഞ്ഞ് അതെന്താ ചില്ലറില്ലാത്ത ഇരുന്നൂറിൻ്റെ എന്താ ഇവിടെ ചില്ലറ ഇരുന്നൂറിൻ്റെ അല്ല ഇത് രണ്ടായിരത്തിൻ്റെ ആണെന്ന് പറഞ്ഞ് അപ്പോഴാണ് അയാൾക്ക് മനസ്സിലായത് ഞാൻ ഇരുന്നൂറ് രൂപ കൊടുക്കേണ്ട സ്ഥാനത്ത് രണ്ടായിരം രൂപയുടെ നോട്ടാണ് കൊടുത്തത് അന്ന് എന്തോ ആ നോട്ടുകൾക്ക് തമ്മിൽ സാമ്യുണ്ട് പിന്നെ എൻ്റെ കാഴ്ചക്കുറവ് നല്ലതായിട്ട് കാഴ്ചക്കുറവുള്ള ആളാണ് പിന്നെ ശ്രദ്ധിക്കാതെ നോട്ട് നിന്ന് പോയി അങ്ങനെ അയാൾ അപ്പം തന്നെ ഭക്ഷണം കഴിച്ചില്ല എന്ന് പറഞ്ഞ് അയ്യോ ഇത് ആ പെണ്ണ് തന്നതായിരിക്കുമില്ല എന്ന് പറഞ്ഞിട്ട് വേഗം അയാൾ ഞാൻ വന്നിറങ്ങിയ സ്ഥലത്ത് വന്ന് ഞാൻ ഇറങ്ങിയത് മെയിൻ റോഡിൽ മെയിൻ റോഡിൽ വന്നിട്ട് അവിടെ വീട് പണി നടക്കുന്നുണ്ടായിരുന്ന സമയത്ത് അപ്പോൾ അവരുടെ അടുത്ത് അവർ കണ്ടിട്ടുണ്ടായിരുന്നു എന്നെ അവിടെ കൊണ്ടുവന്നിട്ട് ഇറക്കണത് അപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചു ഞാനിപ്പോൾ ഒരു പാർട്ടീനെ ഒരു അമ്മനേം മോനേയും ഇവിടെ കൊണ്ടുവന്ന് ഇറക്കിയിട്ടുണ്ടായിരുന്നു അവർ ഇവിടെ എവിടെയോ ആണ് വീട് എന്ന് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞ് ഇതായിരിക്കുള്ളൂ നിങ്ങൾ അവിടെ ചെന്ന് ചോദിക്കുമെന്ന് പറഞ്ഞപ്പോൾ അയാൾ നേരെ നമ്മുടെ ഗേറ്റിൽ വന്നിട്ട് മുട്ടേ ചെയ്ത് അതെനിക്ക് അതിശയം തോന്നിപ്പോയി ഭയങ്കര അത്ഭുതം തോന്നിപ്പോയി അങ്ങനെ ആ പുള്ളി രണ്ടായിരം രൂപ എൻ്റെ കയ്യിലേക്ക് തന്ന് ഇത് നിങ്ങൾ തെറ്റിപ്പോയി ഇരുന്നൂറിൻ്റെ നോട്ട് തന്നെ ഇനി പകരം രണ്ടായിരത്തിൻ്റെ നോട്ടാണ് തന്നത് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തന്ന് അതെനിക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു കാര്യം അതിൽ നിന്നും നമുക്ക് ഒരു കാര്യം മനസ്സിലാണെന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് വേണമെങ്കിൽ അങ്ങനെ എടുക്കാം നമ്മൾ അന്വേഷിച്ച് പോകാൻ പറ്റില്ല നമ്മൾ ഓട്ടോൻ്റെ നമ്പറാ ഒന്നും നോട്ട് ചെയ്തിട്ടില്ല അപ്പോൾ ഇയാളത് കൊണ്ടുവന്ന് നമ്മൾക്ക് തരുമ്പ ഉണ്ടാകുന്ന ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ മനസ്സിലേക്കൊരു നല്ല ഒരു ഒരു സ്വഭാവവും കൂടി നമ്മൾക്ക് കിട്ടുന്നുണ്ട് കാരണം അവർക്ക് എടുക്കാം ആരോടും പറയാതെ എടുക്കാം ആ രണ്ടായിരം രൂപ അവർക്ക് ഒരുപാട് കാര്യങ്ങൾ അത് വെച്ച് ചെയ്യാം കാരണം ഒരു ഓട്ടോ ഓടിക്കുന്ന ആൾക്ക് എന്ത് കിട്ടുമെന്ന് നമുക്കറിയാം അപ്പോൾ അത് വെച്ചിട്ട് അവർക്ക് അന്നത്തെ ഓട്ടം മതിയാക്കിയിട്ട് വേണമെങ്കിൽ വീട്ടിൽ പോയിരിക്കാം എന്നിട്ട് അയാളത് തിരിച്ച് കൊണ്ടു വന്നെങ്കിൽ അത്രയും നന്മയുള്ള മനുഷ്യരി ലോകത്തുണ്ടെങ്കിൽ നമ്മളും കുറച്ച് നന്മയെങ്കിലും നമ്മളുടെ വശത്തു നിന്ന് ഉണ്ടാവേണ്ടതെന്നുള്ളൊരു ചിന്ത നമ്മുടെ മനസ്സിലേക്ക് തീർച്ചയായിട്ടും വരും കാരണം അത് അയാളുടേതല്ല അയാളുടെതല്ലാതൊന്നും അയാൾക്ക് വേണ്ട അതുകൊണ്ട് തന്നെയാണ് അയാൾ എനിക്കത് കൊണ്ട് എങ്കിലും ഞാൻ സന്തോഷത്തോടു കൂടി അയാൾക്കൊരു ഗിഫ്റ്റ് കൊടുത്ത് വിടുകയും ചെയ്തു കേട്ടാ അയാ വേണ്ടാന്ന് പറഞ്ഞെങ്കിലും നമ്മൾ കൊടുത്തു വിട്ടത് അത് നമ്മളുടെ ഒരു സന്തോഷം അപ്പം നമ്മളൊക്കെ എപ്പോഴും പറയില്ലേ ആരും നല്ലവരല്ലെന്നേ എല്ലാവരും പ്രശ്നക്കാരാണെന്ന് പറയുമ്പോൾ മറ്റുള്ളവർ പറയുമ്പോൾ നമ്മളും ആ പ്രശ്നക്കാരുടെ കൂട്ടത്തിൽ നമ്മളും പെടുന്നുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാറില്ലല്ലേ നമ്മളിങ്ങനെ പറയുമ്പോൾ അവരൊന്നും ശരിയല്ല ഇവരൊന്നും ശരിയല്ല എന്ന് നമ്മൾ എല്ലാവരും തന്നെ പറയും പക്ഷേ അപ്പുറത്ത് നിൽക്കുന്ന ആളുകൾ അതുതന്നെയാണ് നമ്മളെ നോക്കി പറയുന്നത് ഇവർ ശരിയല്ല എന്നുള്ളതാണ് നമ്മൾ മറന്നു പോകുന്നുണ്ട് അല്ലേ എല്ലാവരും പോയിട്ട് ഇങ്ങനെ തന്നെ പരസ്പരം ഇങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോൾ അങ്ങനെ പറയുന്ന കൂട്ടത്തിലാണ് ഇങ്ങനെയുള്ള ചില വ്യക്തിത്വങ്ങളാ നമ്മൾക്ക് പരിചയപ്പെടാനും കാണാനും ഒക്കെ സാധിക്കുന്നത് അല്ലേ അപ്പോൾ അവരിൽ നിന്നും അതിൻ്റെ നല്ലൊരു വിത്ത് നമ്മളുടെ മനസ്സിലേക്കും അവർ പാകിയിട്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞ പോലെ ഞാനും അത് നിങ്ങളിലേക്ക് പറഞ്ഞ് അറിയിച്ചെന്ന് മാത്രം അപ്പം നമ്മളേതായാലും മീൻ കറിയുടെ കാര്യങ്ങളിലേക്ക് കടന്ന് ഞാൻ തേങ്ങ ചിരണ്ടാൻ ട്രെയിനില്ലാത്തതും ഞാൻ തന്നെ രണ്ടി വന്ന് പിന്നെ ഇത്രയും ഇഞ്ചിയും പച്ചമുളകൊക്കെ കൂടി സവാളയൊക്കെ കൂടി ഇട്ട് പച്ചരപ്പ് ആക്കി തന്നെയാണ് വെക്കുന്നത് വേഗം വേഗം കാര്യങ്ങൾ കഴിയിട്ട് ഇതിനേ അരിച്ചിട്ട് മുളകും മഞ്ഞൾപ്പൊടിയും തേങ്ങയും കൂടി അരച്ചിട്ട് അതൊന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും മീൻ ഇടണം അപ്പോൾ ഇത് വെച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും റോതിരത്തി ഭക്ഷണം കഴിക്കാനായിട്ട് അപ്പോൾ ഇത് നമ്മൾ നമ്മളിപ്പോഴത്തേക്ക് വേണ്ടിയിട്ട് വെച്ചതല്ല അതുകൊണ്ട് പിന്നെ അത് സാവധാനമാകട്ടെ ബാക്കിയുള്ള തേങ്ങ രണ്ട് തേങ്ങ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ള തേങ്ങ എടുത്ത് ഫ്രിഡ്ജിലേക്കും വെച്ച് പിറ്റന്നത്തേക്കുള്ള കാര്യങ്ങൾക്കൊക്കെ പുട്ടൊക്കെ ഉണ്ടാക്കണം അതിന് വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ റോജർ വന്ന് റോജറിന് ഭക്ഷണം കൊടുത്ത് അപ്പം ഞാനിവിടെ മീൻ ഇട്ടിട്ടില്ല അരപ്പ് അവിടെ കൂട്ടി തിളപ്പിക്കാൻ വെച്ചതിന് ശേഷം ഈ ഭക്ഷണത്തിന് കഴിക്കാൻ വന്നു അപ്പോൾ എനിക്ക് നന്നായിട്ട് വിശക്കനുണ്ടായത് അപ്പോൾ ഇന്നലത്തെ വീടോൻ്റെ കീഴിൽ ഒരുപാട് പേര് എഴുതിയിട്ടുണ്ടായിരുന്നു ഇന്നത്തെ വീഡിയോ കണ്ടി ചിരിച്ച് മരിച്ചെന്ന് അപ്പോൾ ഞാനത് റോജറിൻ്റെ അടുത്ത് പറഞ്ഞു ഇടാ കമൻ്റ് ബോക്സിൽ ഇങ്ങനെ കണ്ടിട്ടുണ്ട് കുറെ പേരിങ്ങനെ ചിരിച്ചിരിച്ച് വയ്യാതായി എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറയണിരുന്നു അയ്യോ അപ്പം നമ്മളുടെ വീട്ടിലുള്ള മറ്റുള്ള കോമഡികൾ മൊത്തം കണ്ടു കഴിഞ്ഞാൽ അവരൊക്കെ ചിരിച്ചു മരിക്കുവല്ല ഉമ്മീന്ന് പറഞ്ഞുകൊണ്ടിരിക്കണേ കാരണം നമ്മുടെ വീട്ടിൽ മൊത്തം കോമഡിയാണ് അപ്പോൾ നമ്മളുടെ ചാനലിൽ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാറും കാണിക്കാറും ഇല്ലാത്തതുകൊണ്ട് കൊണ്ടാണ് നിങ്ങൾക്കത് അറിയില്ലാത്തത് അപ്പോൾ ഇത് എന്തോ എനിക്കങ്ങനെ ആ ഡ്രസ്സ് ഇങ്ങനെ മുടക്കുമ്പോഴത്തേക്ക് എനിക്ക് എപ്പോഴും ചിരി വരും ഈ ജീൻസ് എടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര ചിരിയാണ് അതിൻ്റെ കാര്യം ഇപ്പോൾ അങ്ങനെ വീഡിയോയില് കണ്ടപ്പോൾ ഞാനങ്ങനെ പറഞ്ഞാൽ അപ്പോൾ യഥാർത്ഥമായിട്ടുള്ള ഇവിടത്തെ ഒരു സംഭവം എന്ന് വെച്ചുകഴിഞ്ഞാൽ മുട്ടൻ കോമഡി തന്നെയാണ് സ്ഥിരം ചിരിക്കാനേ നേരം അപ്പോൾ അപ്പം അടുത്ത വീട്ടുകാർക്ക് നമ്മുടെ ചിരിയായിരിക്കും എപ്പോഴും കേട്ടോണ്ടിരിക്കണത് അങ്ങനെ അത്രയും കോമഡി ആട്ടാ പ്രത്യേകിച്ച് പറയാനുണ്ടെങ്കിൽ തീർന്നതാണ് ഞാൻ പണ്ട് മുതൽ ഒരുപാട് തമാശകൾ പറഞ്ഞ് ചിരിക്കുകയും തമാശ കേട്ട് ചിരിക്കുകയും ചെയ്യുന്ന ആളാണ് ഈ സ്വഭാവം തന്നെ പപ്പുടെ വീട്ടിലേക്ക് വിവാഹം കഴിഞ്ഞ് വന്നപ്പോൾ ഞാൻ അത് തന്നെ തുടർന്ന് ആ വയൽവാസികൾ അമ്മേനെ വിളിച്ച് പറഞ്ഞ് മണവാട്ടി പെണ്ണ് എന്താ ഇത്രയും ചിരി എവിടം വരെ കേൾക്കാ ചിരിയെന്ന് പറഞ്ഞ് ഒരു കംപ്ലയിൻ്റ് അമ്മ വന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞതായിട്ട് ഓർക്കേണ്ടത് കാരണം നമ്മുടെ പപ്പയുടെ വീട്ടിൽ പെണ്ണുങ്ങൾ ചിരിക്കുന്നത് ശബ്ദമില്ലാതെ വേണമെന്നൊരു നിയമം ഉണ്ടായിരുന്നു പിന്നെ ഞാൻ റോജെറിനെ കൂടി ഇരുന്നിട്ട് ഭക്ഷണം കഴിച്ച് അതിനുശേഷം പിന്നെ റൂബിനെ കൊണ്ട് കുറച്ച് നേരം കിടന്ന് അവൾ ഭയങ്കര വിഷമമാണ് കേട്ടോ ഒന്നാമത് അവൾക്ക് ആ യൂട്രസിൻ്റെ എന്തോ ഒരു പ്രശ്നങ്ങളൊക്കെ വരുമല്ലോ അത് ഞാൻ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവളിങ്ങനെ ഭയങ്കരമായിട്ട് സ്ക്രാച്ച് ചെയ്യുന്നുണ്ടെന്നൊക്കെ അപ്പോൾ അതിൻ്റേതായ ഒരു വിഷമവും പിന്നെ വീട്ടിൽ വീട്ടിലാരുമില്ല എന്നുള്ളൊരു വിഷമവും എല്ലാം കൂടിയിട്ട് റൂബി ഭക്ഷണം പോലും കഴിക്കണില്ല കേട്ടോ അപ്പോൾ രാത്രിയായിട്ട് പോലും ഭക്ഷണം കഴിക്കുന്നുണ്ടോ അതിൽ അല്ലെങ്കിൽ അവൾ രാവിലെ കഴിച്ച് പിന്നെ രാത്രി എന്തെങ്കിലും വേറെ എന്തെങ്കിലും കഴിക്കും അങ്ങനെയൊക്കെ ആയിരുന്നില്ല ഇവ ഭക്ഷണം പോലും വേണ്ട അങ്ങനെ പിന്നെ ഞങ്ങൾ ഞാൻ ഇത്ര നേരം റെസ്റ്റ് ചെയ്തതിന് ശേഷം പിന്നെ ഒരു രോജരൊരു മണി ആറരയോട് കൂടി വർക്ക് കഴിഞ്ഞ് താഴെ വന്നിട്ടാണ് ഞങ്ങൾ ഈ കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് പോകണതെട്ട് അപ്പോൾ റൂബിനെ കൊണ്ട് പോയി എന്നിട്ട് അത് കൊടുത്തിട്ട് അതുവഴി തന്നെ ഒന്ന് കറങ്ങിയിട്ട് അവളെ തിരിച്ചു കൊണ്ടുവരാം അപ്പോൾ എനിക്കിനി വീട്ടിൽ ചെന്ന് കഴിഞ്ഞിട്ട് കുറേ ജോലികളുണ്ട് അപ്പോൾ ആ ജോലികളും ചെയ്യണം പിന്നെ എട്ട് മണിക്ക് നമ്മൾ മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിങ്ങിനും പോയി എല്ലാം കഴിയണം അപ്പം അതുകൊണ്ട് ഒന്ന് റൂബിനെ ഒന്ന് കറക്കിയിട്ട് പെട്ടെന്ന് തന്നെ കൊണ്ടുവരാം അപ്പോൾ കേക്കിൻ്റെ കേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് വന്നവിടെ നിന്നതാണ് കേട്ടോ അപ്പോൾ റൂബി ആ വഴിയിലേക്കൊക്കെ അങ്ങോട്ട് ഇറങ്ങി അങ്ങോട്ട് പോകുന്നതാണ് റൂബിക്ക് ഭയങ്കര ഹാപ്പി ആയിട്ടാണ് അങ്ങനെ റൂബി അങ്ങോട്ട് പോകേണ്ടതാണ് പിന്നെ എനിക്ക് തിരിച്ച് ഇങ്ങോട്ട് വിളിച്ച് ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറ്റാത്ത അവസ്ഥയാണ് അവസാനം ഞാൻ റോജൻ്റെ അടുത്ത് പറഞ്ഞു റോജനാണുള്ള വീഡിയോ എടുക്കണം റോജൻ്റെ അടുത്ത് പറഞ്ഞിട്ട് അവളെ വിളിക്ക് തിരിച്ച് വിളിക്ക് അവൾ നേരെ നടന്ന് 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 അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കണേ അങ്ങനെ പിന്നെ ഞങ്ങൾ അവളെ കേക്ക് കൊടുത്ത് വേഗം അവിടെ നിന്ന് പോന്നിട്ട് നേരെ വീട്ടിലേക്ക് തന്നെ പോകുന്നു കാരണം പിന്നെ ഒരു സ്ഥലത്തേക്കും പോകാൻ നേരം പിന്നെ പിന്നെ എനിക്ക് ഇവിടെ കൂടി രാത്രിയൊക്കെ ഇങ്ങനെ പോകാൻ ഭയങ്കര ഇഷ്ടമാണ് ഫോട്ടോ ഉച്ചയ്ക്ക് കൂടി അപ്പോൾ എനിക്കിഷ്ടമുള്ള കുറേ ബിൽഡിങ് കുറേ വഴികളൊക്കെ നമ്മളുടെ ഈ ഫോട്ടോ ഉച്ചിയിലുള്ള ഈ സ്ഥലത്ത് അതെല്ലാം ചുറ്റിക്കറങ്ങിയാണ് റോജറെ എന്നെ വീട്ടിൽ കൊണ്ടുപോകണം അല്ലാതെ നേരിട്ട് നേരെ വീട്ടിലേക്കെല്ലാം കൊണ്ടുപോകണം എല്ലാ വഴിയിലൂടെയും ഇറങ്ങി കയറി ഇറങ്ങി എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇഷ്ടമുള്ള വഴി ഏതൊക്കെയാണ് എന്നൊക്കെ കറക്റ്റായിട്ട് അവനറിയാം എനിക്കെപ്പോഴും ബിഗ് ബിയുടെ ഹൗസ് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് ബിഗ് ബി സിനിമയിലെ ആ വീട് ഇതാണ് ബിഗ് ബി സിനിമയിലെ വീട് അത് കഴിഞ്ഞിട്ട് ദെയ്പരത്തി ലെഫ്റ്റ് സൈഡിലേക്കുള്ള വഴിയിലേക്ക് കയറിയാൽ എനിക്ക് അതിനേക്കാളും സന്തോഷം അപ്പോൾ ഈ ഒരു വഴിയിലേക്ക് കയറുമ്പോൾ ഞാൻ എപ്പോഴും പണ്ട് യു കെയിൽ താമസിച്ചിരുന്ന ആ ഒരു ഫീലാണ് എനിക്ക് ഇവിടെ കിട്ടണത് യു കെയിലേക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടുത്തെ സ്ട്രീറ്റിലേക്ക് നടക്കാനൊക്കെ ഇറങ്ങിയപ്പോഴത്തേക്കും ഞാൻ ആദ്യം കൂടി അതിശയത്തോടുകൂടി അടുത്ത് ജീവിച്ചത് അയ്യോ ഇത് ഫോട്ടോ പോലെ ഇരിക്കണല്ലോ ഇവിടുത്തെ സ്ഥലങ്ങൾ എന്നാണ് പറഞ്ഞത് അപ്പോൾ അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ഫോട്ടോ വെച്ച് ഉണ്ടാക്കിയത് ഇവരാണ് അവിടുത്തെ ബിൽഡിങ്ങോ അവിടുത്തെ സെറ്റപ്പ് എല്ലാം ചെയ്തേക്കുന്നത് ഇവരാണ് യു കെ ബ്രിട്ടീഷുകാരാണ് അപ്പോൾ പിന്നെ അവർ ചെയ്ത അത് അവരുടെ നാട്ടിലെ ആ ഒരു സ്റ്റൈലിലല്ലേ ചെയ്തേക്കുന്നത് അതുകൊണ്ടാണ് ഫോർട്ട് കൊച്ചിയും ഈ യു കെട്ടിട്ട് നമുക്ക് ഒരുപോലെ തോന്നണത് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പോൾ അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു ഫീലാണ് ഇതിൽ കൂടിയൊക്കെ പോകുമ്പോൾ യു കെയിലാണ് എന്നുള്ളൊരു തോന്നലും വരും പിന്നെ നമ്മളിവിടെ എവിടെ നോക്കിയാലും ഉണ്ടാകും വെള്ളക്കാർ ഫോറിനേഴ്സ് ഉണ്ടാകും അപ്പം ഇങ്ങനെ അവരെ കാണുമ്പോഴും നമ്മൾക്ക് ആ ശരിയാണ് അപ്പം യു കെ പോലെ തന്നെ അങ്ങനെ ഒരു തോന്നല് വരുമേട്ടാ അത് ഭയങ്കര സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമാണ് പിന്നെ നമ്മൾക്ക് ഇതായത് ബീച്ചാണ് ബീച്ചിൽ കൂടിയാണിപ്പോൾ ബീച്ചിലൊക്കെ ആളുകൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുള്ളത് അപ്പം നമ്മളവിടെ ഇറങ്ങിയില്ല വെറുതെ എന്നെ ആ ബീച്ചിൽ കൂടിയിട്ട് അവിടെ ഇറങ്ങാം എന്ന് ഇവ പറയും പക്ഷെ ഞാൻ ഇറങ്ങിയില്ല കാരണം എനിക്ക് വീട്ടിൽ ഇനി ആ മീറ്റിങ്ങിന് പോകണം മീറ്റിങ്ങിന് പോയി വന്നു കഴിഞ്ഞിട്ട് മുറ്റമൊക്കെ കഴുകിയിടണം അങ്ങനത്തെ കുറേ കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ പിറ്റേ അതായത് പിറ്റേന്ന് രാവിലെ പപ്പയൊക്കെ എത്തുമല്ലോ അപ്പോൾ അതിന് മുൻപായിട്ട് രാത്രി എല്ലാം ക്ലീൻ ചെയ്തിടണം അല്ലെങ്കിൽ രാവിലെ അവർ വരുമ്പോഴത്തേക്കും എനിക്ക് എല്ലാം കൂടി ചെയ്യാൻ പറ്റിയെന്ന് വരില്ലല്ലോ അപ്പം അതെല്ലാം ചെയ്യണം അതുകൊണ്ട് ഇനി നേരെ വീട്ടിലേക്ക് പോയിട്ട് മീറ്റിങ്ങിന് പോയി കഴിഞ്ഞ് വന്നിട്ട് മറ്റുള്ള ജോലികൾ ചെയ്യാമെന്ന് ചോദിച്ചാൽ റൂബിക്ക് കാഴ്ച കാണാനായിട്ട് ഒരു സ്ഥലത്ത് കൂടിയിട്ടൊന്ന് ഗ്ലാസ് ഒക്കെ ഒന്ന് താഴ്ത്തിയിട്ടിട്ട് ഒന്ന് നിർത്തിയതാണ് കേട്ടോ അപ്പോൾ അവൾ വേറെ ഡോഗിനെ കണ്ടിട്ട് നോക്കണേണ് വേറെ ഡോഗൊക്കെ വഴിയിലുണ്ടല്ലോ അപ്പോൾ അതിനെയൊക്കെ കണ്ടിട്ടൊക്കെ ഒന്ന് നോക്കണേ അപ്പോൾ ആ സമയത്ത് അവൻ രണ്ട് ഗ്ലാസ് ഒന്ന് താഴ്ത്തിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നോക്കണേണ് അവള് അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഞാൻ വന്നിട്ട് നേരെ മീറ്റിങ്ങിനാണ് പോയത് മീറ്റിങ്ങിന് പോയി കഴിഞ്ഞ് വന്നിട്ട് പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തു അപ്പോൾ ചെടിയൊന്നും നനച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ചെടി വൈകുന്നേരത്തെ നനക്കാലത്ത് ഞാൻ ചെടി മാത്രമല്ലേ ച ചട്ടിയിൽ മാത്രമേ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അതുകൊണ്ട് ഞാൻ വൈകുന്നേരം മുറ്റത്തെ പുല്ലിൻ്റെയും പിന്നെ അവിടെ പുല്ലിൻ്റെ പുറത്ത് രണ്ട് മൂന്ന് ചെടിയുണ്ട് അപ്പം അത് നനക്കണം അതിന് വേണ്ടിയിട്ട് എന്നെ ഹോസൊക്കെ എടുത്തിട്ട് വന്നു അപ്പോൾ എനിക്ക് ഈ ഹോസ് എടുക്കുന്നത് ഭയങ്കര മടിയാണല്ലോ അപ്പോൾ ഏതായാലും മുറ്റവും കൂടി കഴുകിയേക്കാന്ന് വിചാരിച്ച് അതെല്ലാം കഴിഞ്ഞു പക്ഷേ ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും മഴ മഴ നന്നായി പൊടിഞ്ഞ് ചെറുതായിട്ട് പൊടിഞ്ഞ് പിന്നെ കിടക്കണ സമയത്ത് ഭയങ്കര ഇടിപിട്ട് മഴയായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ച് ഇത്രയും ചെയ്ത പണി വേസ്റ്റ് ആയിപ്പോയല്ല മുറ്റവും നനച്ച് ചെടിയും നനച്ച് എല്ലാം ചെയ്തത് വെറുതെ വേസ്റ്റ് ആയിപ്പോ എന്ന് ഞാൻ വിചാരിച്ച് അപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് മഴ പെയ്യുമെന്ന് വിചാരിച്ചില്ല കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ ഞാൻ മഴ പെയ്യോന്ന് പൊടിമഴ ഉണ്ടായിരുന്നു അപ്പം ഞാൻ വിചാരിച്ചു മഴ പെയ്യും അന്നെ പിന്നെ മുറ്റം നനക്കണ്ട എന്ന് വിചാരിച്ചിട്ട് ആ പൊടിമഴ അങ്ങനെ വന്നങ്ങൾ പോയി അതുകൊണ്ടാണ് ഇന്നും അങ്ങനെ പോകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ ഏതായാലും മുറ്റമൊക്കെ നനച്ചിട്ട് വീടിനകം ഒന്ന് തുടച്ച് പിന്നെ നമ്മൾക്ക് വീട്ടിൽ ആളെണ്ണം കുറയുമ്പോഴേക്കും നമ്മുടെ പണികൾ പണികളിത്തിരി വേഗം തീരും എപ്പോഴും ഒരു പത്തര മണിക്ക് ഞാൻ എല്ലാം തീർന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ പിന്നെ എനിക്ക് കുറേ വേറെ നമ്മൾ പെൻറ്റിങ്ങിൽ കിടന്ന ചില വർക്കുകളൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ ഇന്നുമുണ്ട് അങ്ങനെ കുറച്ച് വർക്കുകൾ ബെഡ്റൂമിൻ്റെ അകത്ത് ഒരുപാട് സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്ന് കൂട്ടിവെച്ചിട്ടുണ്ട് ഈ നമ്മുടെ റൂമിടെ കൂട് വെച്ചിട്ടില്ലേ അത് ഒരു മേശ പോലെയാണ് അതിൻ്റെ മീതിലേക്ക് കുറേ സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്ന് കൂട്ടി വെക്കും അപ്പോൾ അങ്ങനെ ഈ കൂട്ടി കൂട്ടി വെക്കണത് എല്ലാം കൂടി ആ അടിയിലടിയിലുള്ള സാധനങ്ങളൊക്കെ കാണാതെ പോണേനാണ് പിന്നെ അലമാരിയിൽ അത് തപ്പുമ്പോൾ കിട്ടില്ല പക്ഷേ ഞാൻ ഓർക്കൂല്ല ഇതിൻ്റെ അടിയിൽ ഈ സാധനങ്ങൾ ഞാൻ വെച്ചു പോയി അതിൻ്റെ മീതേലെ മീതേലെ വെച്ചിട്ടുണ്ട് അപ്പോൾ റോജന അണ്ടർ വെയേസ് ഒന്നുമില്ല റോജൻ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് മമ്മി അണ്ടർ വയസ്സ് ഒന്നും കാണാനില്ല വേറെ ആളിൻ്റെ കൂട്ടത്തിൽ കൊണ്ടേ വെച്ചിട്ടുണ്ടോ എന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഒരു സാധനങ്ങളും കാണായില്ല ഇതെല്ലാം കൂടിയിട്ട് മടക്കി മടക്കി ആ പട്ടിക്കൂടിൻ്റെ മീതയിലേക്ക് കുറേ എടുത്ത് വെച്ചിട്ടുണ്ട് റൂബിട കൂടിൻ്റെ മീതയിലേക്ക് അപ്പോൾ ഏതായാലും അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാമെന്ന് വിചാരിച്ച് പിന്നെ നമ്മൾ മുകളിൽ അലമാരിയിൽ വെക്കാൻ മടക്കി കൊണ്ടുപോകുന്ന കുറേ സാധനങ്ങളാണിത് കാരണം മോളിൻ്റെ അലമാരിയിലുള്ളത് മുകളിലേക്കൊണ്ടേ വെക്കണം ഇവിടെ സ്ഥലമില്ല ഇവിടുത്തെ ഈ അലമാരയിലെ ഡ്രസ്സുകളാണ് ഇരിക്കുന്നത് പിന്നെ കുട്ടികളുടെ വീട്ടിലിന്ന ഡ്രസ്സുകൾ അപ്പോൾ അതെല്ലാം മടക്കി വെച്ചതിന് ശേഷമാണ് പിന്നെ ഞാൻ നമ്മുടെ പട്ടിക്കൂടിൻ്റെ മീതേലുള്ളത് ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചത് അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴത്തേക്കും ആണ് ഇവൻ്റെ കാണാതെ അൻ്റർവൈസ് കംപ്ലീറ്റ് അവിടെ ഉണ്ടായിരുന്നു നമ്മൾ മറന്നു മറന്നുപോകും ഞാനങ്ങനെയാണ് എന്ത് സാധനങ്ങൾ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് മറന്നു പോകും അതുകൊക്കെ ഇവിടെ ഇത്രയും സാധനങ്ങൾ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അത് മൊത്തം മാറ്റി അപ്പോൾ റൂബിക്ക് രണ്ട് കഷ്ണങ്ങൾ കഷ്ണങ്ങള് ഇട്ടുകൊടുക്കാനായിട്ട് അപ്പോൾ അവിടെ ഇരുന്നിട്ട് അത് കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ എൻ്റെ കുറേ ചെലിപ്പുകൾ കയറ്റി വെച്ചിട്ടുണ്ട് അതെല്ലാം കൂടിയിട്ട് ഒരു ബോക്സിലേക്കൊക്കെ ആക്കി മറ്റുള്ള തുണികളും മടക്കി വെക്കാനുള്ളതൊക്കെ എല്ലാം എടുത്ത് പിന്നെ കീറി നമ്മൾ മാറ്റുന്ന ചില വേസ്റ്റിൽ കൊടുക്കാനുള്ള തുണികളൊക്കെ ഉണ്ടായിരുന്നു അതും ഒക്കെ നേരം കിട്ടാതെ വരുമ്പോൾ വട്ടിക്കൂടീൻ്റെ മീതലേഖങ്ങൾ ഞാൻ അവസാനം ഇതുപോലെ വന്ന് കൂടും കണ്ട ഇപ്പോൾ ഇത്രയും തുണി ഞാൻ മടക്കി മാറ്റി കഴിഞ്ഞിട്ട് ആ വട്ടിക്കൂടീൻ്റെ മീതിലിരിക്കുന്ന സാധനങ്ങളാണ് ഇപ്പോൾ കട്ടിലേക്ക് കിടക്കണം കേട്ടോ അപ്പോൾ അതെല്ലാം കളയേണ്ടതും എടുത്തു വെക്കേണ്ടതുമായ സാധനങ്ങൾ എല്ലാം എടുത്ത് ഇനിയിപ്പോൾ ഇത് മോളിൽ കൊണ്ടുപോയിട്ട് മോളിൽ കൊണ്ടുപോയി വെക്കണം അതൊക്കെയാണ് ഇനി അടുത്ത പരിപാടി അപ്പോൾ ഇത് മോളിലേക്ക് കൊണ്ടുപോയി വെച്ച് കഴിഞ്ഞാൽ ഇന്ന് തന്നെ അതടുക്കിച്ച് അയക്കില്ല അങ്ങനെ എല്ലാം കൂടി നമുക്ക് പറ്റില്ല അപ്പോൾ ഇതെല്ലാം കഴിഞ്ഞ് റൂം ക്ലീൻ ആയപ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ഒരു ഹാപ്പി പിന്നെ നമ്മൾ ബെഡ്ഷീറ്റ് മാറ്റിയിട്ടുണ്ടാവുന്നതിൽ കാരണം റയനൊക്കെ പിറ്റേ ദിവസം വരുമ്പോൾ അവരുടെ ബെഡ്ഷീറ്റുകളൊക്കെ പുതിയത് വിരിക്കുമല്ലോ ആ സമയത്ത് അതൊക്കെ മാറ്റുമ്പോൾ ഇതും കൂട്ടത്തിൽ എടുത്ത് മാറ്റി കഴുകുക എന്നൊക്കെ വിചാരിച്ച് അപ്പോൾ റയനൊക്കെ സേഫായിട്ട് എത്തിയിട്ടുണ്ട് വിസയുടെ കാര്യങ്ങളൊക്കെ റെഡിയായി ഇനിയിപ്പോൾ വിസ ഒരാഴ്ച കഴിയുമ്പോൾ കിട്ടും അതിനുശേഷം ഇരുപത്തി എട്ടാം തീയതിയാണ് ഇരുപത്തേഴാം തീയതിയാണ് റയൻ പൂവിനേക്ക് പോകും അപ്പോൾ അതൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ ഇനിയിപ്പം നമുക്ക് അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക് യു